കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എനിക്കൊരു ദോഷവും വരരുതെന്ന് കരുതിയാവും അവൾ എന്റെ മുഖം കയറി മാറ്റിയത്. പുറത്താരും അറിയാതെ ഇവിടെ വെച്ച അവൾ ലക്ഷ്മി പൂജ നടത്തുന്ന ദേവിക്ക് മുമ്പിൽ നിവേദിച്ച പായസം രാജുവിന്റെ കയ്യിൽ കൊടുത്ത് അവൾ എന്നെ കൊണ്ട് കഴിഞ്ഞു. എന്റെ പാവമ്മയെ അവര് വലിച്ചു പുറത്താക്കി. ഇവിടെ ഒരു പെണ്ണ് സ്വയം അവളുടെ കഴുത്തിൽ താലി കെട്ടിയവന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലക്ഷ്മി, നിന്നെ കുറിച്ച് എന്തെങ്കിലും എന്റെ അമ്മ അറിഞ്ഞ പാവം തകർന്നു പോവും. നിനക്ക് വേണ്ടി ഞാൻ എന്താ ലക്ഷ്മി പകരം ചെയ്യേണ്ടത്? സഞ്ജു, നിന്നോട് എനിക്ക് ഒന്നും പറയാനില്ലടാ. നീ എന്നെ ചതിച്ചവനാ, എനിക്ക് നിന്നെ കാണണ്ട. എടാ, മുത്തശ്ശനെ തോന്നിനോട് സംസാരിക്കണമെന്ന്. എടാ, നിന്റെ വിവാഹത്തെ പറ്റിയാ. ഇവനൊന്ന് പോയിരുന്നെങ്കി. ഇതെന്തോർക്കാടാ? എടാ സഞ്ജു, നിനക്ക് എന്താടാ പറ്റിയത്? തലവേദനയാ, മരുന്ന് കഴിച്ചിരിക്ക. നീ ഒന്ന് പോ, എനിക്കൊന്ന് ഉറങ്ങണം. അവൻ പോയി. എന്താമോ ഒരു സങ്കടഭാവം. രാജേട്ടാ, ഇന്നത്തെ പൂജ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പാദം തൊട്ട് തൊഴണുന്നുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഞാൻ വ്രതവും എടുത്തതാ. പക്ഷെ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. വല്ലാത്തൊരു നിരാശയാ. അമ്മുവിന്റെ ആഗ്രഹം ഇന്ന് സഫലമാവാൻ ഒരു വഴി കാണുന്നുണ്ട്. അതെങ്ങനെ? ഞാനിപ്പോ സഞ്ജുവിന്റെ റൂമിൽ നിന്നാ വരുന്നത്. മുത്തശ്ശൻ പറഞ്ഞിട്ട് അവനെ വിളിക്കാൻ പോയതാ. അവൻ തലവേദന കാരണം മെഡിസിൻ കഴിച്ചിട്ട് ഉറങ്ങുക. തട്ടി വിളിച്ചിട്ട് പോലും ഉണരുന്നില്ല. പിന്നെ ഒരു വിധത്തിലാണ് ഞാൻ ഉണർത്തിയത്. അവൻ അപ്പം തന്നെ ഉറങ്ങുകയും ചെയ്തു. അമ്മ ഇപ്പൊ റൂമിൽ ചെന്നാ അവൻ അറിയാനേ പോകുന്നില്ല. ഉറക്കത്തിൽ നിന്ന് എടുത്തോണ്ട് പോയാൽ പോലും അവൻ ഉണരില്ല. ദൈവമേ, ഇന്ന് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങാൻ എനിക്ക് കഴിയോ? സാധിക്കും. അമ്മ ധൈര്യമായിട്ട് ചെല്ലും. സച്ചി വന്നാ ഞാൻ അവനെ കൈകാര്യം ചെയ്തോളാം.
എന്നാ ഞാൻ മുറി ചെന്ന് കുങ്കുമം എടുക്കട്ടെ. ഒന്ന് സ്വസ്ഥമായിട്ട് കിടക്കാനാ മനസ്സാഗ്രഹിക്കുന്ന. ഇനി ആ സച്ചിയുടെ ആക്രമണം ഉണ്ടാവും. രാജുവിൻ ഒഴിവാക്കിയതുപോലെ അവനെ ഒഴിവാക്കാൻ പറ്റില്ല. ഊഫ്, വിചാരിച്ചില്ല അപ്പോഴേക്കും എത്തി. രാജുടും പറഞ്ഞത് സത്യം, നല്ല ഉറക്കത്തില. ചേടാ, ഇവനെന്താ മിണ്ടാ നിൽക്കുന്നെ? ഇനി ഉറങ്ങിയെന്ന് കരുതി പോയി കാണോ? ഹേ, അതുണ്ടാവില്ല, കൊന്നിട്ടേ അവൻ പോവും. ചന്ദന സുഗന്ധം ആണല്ലോ വരുന്നത്. സച്ചി അതും ഉപയോഗിക്കാൻ തുടങ്ങിയോ? കാച്ചെണ്ണയുടെ മണമുണ്ടല്ലോ. ഇവളോ? ഇവളെന്തിന് എന്റെ മുറി വന്ന്? നല്ല ഉറക്കാ ദേവി, ഉണരാതിരുന്നാ മതിയായിരുന്നു. ദേവി കാത്തുള്ളണേ. ഇവളത് എന്തിനുള്ള പുറപ്പാടാ? ഇവളെന്താ ഈ ചെയ്യുന്ന? എന്നെ ഉണർത്താനാണോ? വേണ്ട, കണ്ണു തുറക്കണ്ട. ഇതാണല്ലേ പരിപാടി? ഇവൾ എന്നെ കൊണ്ട് ക്ഷേത്രത്തിൽ വെച്ച് കുങ്കുമം തൊടിച്ചത് ഇതിനാണല്ലേ. പൂജയുടെ ഭാഗമാവും. ക്ഷേത്രത്തിൽ വെച്ചും എന്റെ പാദം തൊട്ട് തൊഴുതല്ലോ. ചിലപ്പോ ഇതാവും ലക്ഷ്മി പൂജ. പക്ഷേ ഇതിനു മുമ്പ് എന്റെ പാദം തൊട്ട് തൊഴുതിട്ടില്ലല്ലോ. ഇതേ സ്പർശം തന്നെയാ അന്ന് ഞാൻ അറിഞ്ഞത്. അവള് പോയി. ഇവള് ലക്ഷ്മിയോ അതോ ദേവതയോ?
കാണുമ്പോൾ ഓടി മറയും. എന്നിട്ടും നീ എൻ്റെ ജീവൻ ഇത്രയും വില തരുന്നുണ്ടോ? ലജു, ഞാൻ അറിയുന്നില്ല നിന്നെ. അകലെ നിന്ന് കൃഷ്ണനെ സ്നേഹിക്കുന്ന രാധയാണോ നീ? എനിക്ക് വേണ്ട. ഇന്നലെ രാത്രി മുഴുവനും ഒരുപോലെ കണ്ണടയ്ക്കാതെ ഒരേ ഇരിപ്പല്ലേ? എടുത്ത് ഈ ചായ എങ്കിലും കുടിക്ക്, അല്ലെങ്കിൽ കുഴഞ്ഞു വീഴും. എന്റെ മോൻ ഇങ്ങനെ കിടക്കുമ്പോ ഇതൊന്നും എനിക്ക് ഇറങ്ങില്ല. അനിയൻ കൊണ്ടുപോ. വേണ്ട, എനിക്ക് വിശ്വാസമുണ്ട്. അതും കരുതി അർജുനേട്ടൻ ഇവിടെ നിന്നോ? അകത്ത് ജീവന് വേണ്ടി പെടയുന്നത് നരേന്ദ്രേട്ടന്റെ കുഞ്ഞല്ല, നമ്മുടെ കുഞ്ഞ. ഇനി അയാളെ കാത്തു നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യും. 12 മണിക്ക് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ 10:30 കഴിഞ്ഞു. എന്തെങ്കിലും വിവരം നരേന്ദ്രൻ ചേട്ടനിൽ നിന്ന് കിട്ടിയോ? തച്ചിലെടുത്ത കാര്യം നാട്ടിൽ ഒരു കുഞ്ഞിനും വിശ്വാസമില്ല. അളിയന്റെ നാട്ടിൽ മാത്രമല്ല പുറത്തും ബന്ധമുണ്ട്. സിറ്റിയിലേക്ക് അളിയൻ വന്നിരിക്കുന്നേ, ഉറപ്പായും പണം കിട്ടും. നീ ഒന്ന് അടങ്ങി നിൽക്ക്. എടുത്തെ അച്ഛനെ ഒന്ന് വിളിച്ചോ. അച്ഛൻ ശ്രീകലയുടെ കൂടെ. അനിയ, ഞാൻ വിളിച്ചത്, അവരെല്ലാരും കൂടി ഏതോ ക്ഷേത്രത്തിൽ പോയിരിക്കോ. 2 ലക്ഷം രൂപയാണെങ്കിൽ അനിയ തെറ്റേരാന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താവാന? ഇന്ന് വേറെ സർജറി ഉള്ളതാ, നിങ്ങൾ പണം അടച്ചോ? ഉടനെ അടയ്ക്കാൻ ഡോക്ടർ. രാവിലെ മുതൽ ഇതാണല്ലോ പറയുന്നത്. കുട്ടിയുടെ നില വളരെ ക്രിട്ടിക്കലാണ്. നിങ്ങൾ എന്താ തമാശയൊക്കെയാണോ ഡോക്ടർ? ആദ്യം കുറച്ച് പണം അടച്ച സർജറി നടക്കില്ലേ, ബാക്കി തുക ഉടനെ അടയ്ക്കാം. 11 മണിക്ക് മുമ്പ് നിങ്ങൾ ക്യാഷ് മുഴുവൻ അടയ്ക്കണം. ഇത് മാനേജ്മെന്റിന്റെ തീരുമാനം, എനിക്കൊന്നും ചെയ്യാനില്ല. ആ പണം അടച്ചാലുടൻ പേപ്പേഴ്സ് സൈൻ ചെയ്ത് വാങ്ങണം. ശരി ഡോക്ടർ, നിങ്ങൾ ഉടൻ വേണ്ടത് ചെയ്യണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അനുസരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ സർജറി മാറ്റിവെക്കും. അർജുനേട്ടൻ നരേന്ദ്രേട്ടൻ ഒന്ന് വിളിക്ക്, ഇവിടുത്തെ അവസ്ഥ ഒന്ന് പറ. അയാൾക്ക് 100 കൂട്ടം കാര്യങ്ങളാ. എന്താടാ അളിയ, ഒന്ന് വേഗം വാ, ഇനി 1.5 മണിക്കൂർ കൂടെ ഉള്ളൂ. ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനടാ? കയ്യിൽ കാശ് വേണ്ടേ? അപ്പൊ പണം കിട്ടിയില്ലേ? ഇതിനകം 3-4 പേരെ കണ്ടു, എല്ലാവരും കൈമലർത്തുക. 1-2 ലക്ഷം എങ്കിലും കണ്ടെത്താൻ പറ്റും. ഇത് 7 ലക്ഷം അല്ലേ? ഞാൻ നോക്കി ഇനിയൊന്നും ചെയ്യാനില്ല. അളിയൻ ഇങ്ങനെ പറഞ്ഞാ ഞാനും തീയും. അളിയനെ വിശ്വസിച്ച ഞാൻ ഇതുവരെ പിടിച്ചു തന്നെ. ഞാൻ എന്ത് ചെയ്യാനടാ? ചോദിക്കുന്നവർക്ക് തരാനൊരു മനസ്സുണ്ടാവണ്ടേ? പിടിച്ചു പറിക്കാൻ പറ്റോ? നീ ഒരു കാര്യം ചെയ്, പാളയത്തേക്ക് വാ, നമുക്ക് ആ കോൺട്രാക്ടർ സുഖത്തിനൊന്ന് കാണാം. നിന്റെ കൊച്ചിന്റെ കാര്യമല്ലേ, നീ കരഞ്ഞ അയാളെ കാല് പിടിക്കും, ചെലപ്പോ അയാളുടെ മനസ്സലിഞ്ഞാലോ. ഇവിടുന്ന് ഞാൻ എങ്ങനെ വരുവളിയാ? കൊച്ചു ഐസിയുലല്ലേ, നീ പുറത്ത് കാവലിൽ നിന്നിട്ട് എന്ത് കാര്യമുള്ളത്? നീ വാ. ഞാൻ വരാം. ആ ശരി. അളിയെ ശ്രമിച്ചിട്ട് ഒന്നും നടന്നില്ല, എന്നോട് കൂടെ ചെല്ലാന്ന പറയുന്നേ. പോകാതെ പറ്റില്ല, ഞാൻ വേഗം വരാം. എടാ, നീ ഇവിടെ ഉണ്ടാവണം. എന്റെ പൊന്നു മോനെ, നിന്റെ ജീവൻ തിരിച്ചു തരാൻ ആരും ഇല്ലാതായി പോയല്ലോ മോനെ. എന്തിന് നീ അമ്മയുടെ വയറ്റിയൊന്ന് പറഞ്ഞു? നിന്നെ ഒന്ന് കണ്ട് കൊതി തീർന്നില്ല.
ഈശ്വര എന്റെ കുഞ്ഞിന്റെ ജീവൻ മടക്കിത്തരാൻ എനിക്ക് ആരുമില്ലേ? കുഞ്ഞിട്ടേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? മോളെ, വലിയ സങ്കടത്തിലാ എല്ലാരും. ഏ, സങ്കടത്തിലോ? എന്താ കുഞ്ഞിട്ടേട്ടാ? നന്ദൂട്ടന്റെ അസുഖത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ശ്രീജെടുത്ത് കരഞ്ഞു പറഞ്ഞപ്പോ അർജുനേട്ടൻ അവനെ മറ്റൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. എന്നിട്ട് അവ ഹോസ്പിറ്റലിലാണോ? സിറ്റിയിലെ ഒരു ഹോസ്പിറ്റൽ നന്ദൂട്ടനെ അഡ്മിറ്റ് ചെയ്തിരിക്കാം മോളെ. ഇപ്പൊ നന്ദൂട്ടൻ ഐസിയുല. അവന് എന്താ കുഞ്ഞിട്ടേട്ട അസുഖം? അവന്റെ ഹാർട്ടിനാ മോളെ തകരാറ്. അവന് വയ്യെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും ഗവനിച്ചില്ല. ഉടനെ ഒരു സർജറി ചെയ്യണമെന്ന ഡോക്ടർ പറയണേ. ഇവിടെ ആരുടെയും കയ്യിൽ പൈസ ഇല്ല മോളെ. കയ്യിലുണ്ടായിരുന്നതൊക്കെ തീർന്നു. പണത്തിന് വേണ്ടി അർജുനേട്ടൻ നെട്ടോട്ട് ഓടിയിട്ടു. ആരും കൊടുക്കാൻ തയ്യാറായില്ല. ആളുകൾക്ക് പണം കൊടുക്കാനുള്ളപ്പോ ഇനി ആരെങ്കിലും കടം കൊടുക്കുവോ? ശ്രീജടുത്തിയുടെ കരച്ചില് കണ്ട കണ്ടു നിൽക്കാൻ പറ്റില്ല. ഇന്ന് 12 മണിക്ക് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് പണം അടയ്ക്കണം. പണം മുൻകൂട്ടി അടയ്ക്കാതെ ഓപ്പറേഷൻ നടക്കില്ല. അവരത് തീർത്തു പറഞ്ഞു. പിന്നെ നന്ദൂട്ടൻ ഉണ്ടാവില്ല മോളെ. നമുക്ക് നമ്മുടെ നന്ദൂട്ടനെ നഷ്ടപ്പെടും. അളിയനോട് പറഞ്ഞ അവനെ രക്ഷപ്പെടുത്താൻ പറ്റും. എത്ര രൂപ അടയ്ക്കേണ്ടത്? 700,000 രൂപയാണെന്നൊക്കെ ഇവിടെ പറഞ്ഞു കേട്ടത്. കാര്യമായിട്ടൊന്നും എനിക്കറിയില്ല മോളെ. നന്ദൂട്ടിനെ തിരിച്ചു കൊണ്ടുവരാൻ ഇനി എന്റെ ലച്ചുമൂക്കെ കഴിയൂ. ഇനി തീരെ സമയമില്ല മോളെ. മോള് വേഗം എന്തെങ്കിലും ചെയ്യണേ. അവന് ഏത് ഹോസ്പിറ്റലിലാ ഉള്ളത്? കുഞ്ഞിട്ടേട്ടൻ ഫോൺ വെച്ചോ. ലച്ചു വരും നന്ദൂട്ട്, നിന്നെ അവള് രക്ഷിക്കും. എന്റെ ദേവി, എന്റെ നന്ദൂട്ടന് ഒരു ആപത്തും പറ്റാതെ കാത്തോളണേ. കുഞ്ഞിട്ടേട്ടൻ കരുതുന്നത് ഞാൻ മനസ്സ് വെച്ച ഈ ഓപ്പറേഷൻ നടക്കുമെന്ന്. അദ്ദേഹം ഇതറിഞ്ഞ് നന്ദൂട്ടനെ രക്ഷിക്കാനും ചെയ്യും. പക്ഷെ എങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ചെല്ലും? അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ അറിയായിരുന്നെങ്കിൽ കുഞ്ഞിട്ടേട്ടന് കൊടുക്കായിരുന്നു. അതും അറിയില്ലല്ലോ. എന്റെ നന്ദൂട്ടനെ രക്ഷിക്കാൻ ഒരു വഴിയുമില്ലല്ലോ. ഞാൻ ചെല്ലുമെന്ന് കരുതി കാത്തിരിക്കുക കുഞ്ഞിട്ടേട്ടൻ. എന്റെ ദേവി, അവൻ എന്റെ ജീവന, എന്റെ മോന. അവനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം അമ്മ എന്റെ കൺമുന്നിൽ കൊണ്ടു തരണേ. ഞാനിപ്പോ അമ്മനെ ഓർത്തേ ഉള്ളൂ. എന്താ അമ്മു, കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഒന്നുമില്ല. ഒരു കാരണവുമില്ലാതെ ഒരാൾ കരയോ? ആരമ്മനെ കരയിച്ചത്? എന്നെ ആരും കരയിപ്പിച്ചതല്ല. ഞാൻ എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഓർത്തപ്പോ സങ്കടം വന്നതാ. എന്റെ മുമ്പിൽ നിന്ന് കള്ളം പറയാൻ അമ്മൂന് എങ്ങനെ കഴിയുന്നു? അമ്മൂന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അമ്മ കരയാൻ കാരണം എന്നോട് പറഞ്ഞിട്ട് പോയാ മതി. കൂട്ടുകാരനൊന്ന് വഴി മാറ്, എനിക്ക് നിൽക്കാൻ സമയമില്ല. ഞാൻ മാറില്ല. എനിക്കറിയണം എന്ത് കാര്യത്തിനാണ് അമ്മ കരഞ്ഞതെന്ന്. അത് പറഞ്ഞിട്ട് പോയ്ക്കോ. ഞാൻ അമ്മൂനെ ഇങ്ങനെയൊന്നുമല്ല കണ്ടത്. ഞാൻ അമ്മൂനോട് രാജുവിനോടൊക്കെ എത്ര അടുത്ത് ഇടപഴകുന്നത്.
ഒരു നല്ല ഫ്രണ്ടായിട്ട് പോലും അമോൻ എന്നെ കാണാൻ കഴിയുന്നില്ലേ? ഞാനെന്താ അത്രയ്ക്ക് മോശക്കാരനാണോ? കൂട്ടുകാരൻ എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നത്? പറയിപ്പിക്കുന്നല്ലേ. എന്താ അമോന്റെ ഇപ്പോഴത്തെ പ്രശ്നം?